അധ്യായം 12 അത്ഭുതം. സാമ്പത്തിക സ്ഥിതിയും നിക്ഷേപ വിപണിയും ശ്രദ്ധിക്കുന്ന ആളുകൾ എന്നും കാണും വിധം സ്റ്റാൻഫോർഡ് പ്രൊഫസർ സ്കോട്ട് സാഗൻ്റെ ഈ വാചകം ചുവരിൽ തൂക്കേണ്ടതാണ്. മുൻപൊരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. ആശ്ചര്യജനകമായ സംഭവങ്ങളുടെ പഠനമാണ് ചരിത്രം. എന്നാൽ നിക്ഷേപകരും സാമ്പത്തിക വിദഗ്ധരും അതിനെ ഭാവിയെക്കുറിച്ച് തെറ്റുപറ്റാത്ത നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു മാധ്യമമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിലെ വിരോധാഭാസം നിങ്ങൾ കാണുന്നില്ലേ? ഇതിലുള്ള പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സാമ്പത്തിക ചരിത്രവും നിക്ഷേപ ചരിത്രവും അറിയുന്നത് നല്ലതാണ്. ചരിത്രം നമ്മുടെ പ്രതീക്ഷകളെ അളക്കാനും തെറ്റുകൾ പറ്റാവുന്ന ഇടങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കുകയും പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് സാമാന്യ സൂചന നൽകുകയും ചെയ്യും. എന്നാൽ അതിനെ യാതൊരു കാരണവശാലും ഭാവിയുടെ ഭൂപടമായി കാണാൻ പാടില്ല. ചരിത്രകാരന്മാർ പ്രവാചകന്മാരാണ് എന്ന മിഥ്യാബോധം പല നിക്ഷേപകരെയും കെണിയിൽ വീഴ്ത്തുന്നുണ്ട്. ഭൂതകാലത്തെ വിവരങ്ങൾ ഭാവിയിലേക്കുള്ള ചൂണ്ടുവലകളാണെന്ന് തത്വത്തിൽ അമിത വിശ്വാസം വെച്ചു പുലർത്തുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും പുതിയ കണ്ടുപിടുത്തങ്ങളും മാറ്റവും പുരോഗതിയുടെ ആവശ്യ ഘടകങ്ങളാകുന്ന ഇത്തരം വിഷയങ്ങളിൽ. എന്നാൽ നിക്ഷേപകരെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനാകില്ല. നിക്ഷേപത്തെ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രമായി കാണുകയാണെങ്കിൽ ചരിത്രം ഭാവിയിലേക്കുള്ള ഏറ്റവും മികച്ച മാർഗദർശിയായിരിക്കണം. ഭൂഗർഭശാസ്ത്രജ്ഞർ അനേകം ലക്ഷം വർഷത്തെ ചരിത്രരേഖകൾ പരിശോധിച്ച് ഭൂമി എങ്ങനെ പെരുമാറും എന്നതിനെപ്പറ്റി നിഗമനങ്ങളിൽ എത്തുന്നുണ്ട്. അന്തരീക്ഷ പഠനം നടത്തുന്നവരും അതുതന്നെ ചെയ്യുന്നു. അപ്രകാരം തന്നെ ഡോക്ടർമാരും 1020 കിഡ്നി എങ്ങനെ പ്രവർത്തിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് 2020 പ്രവർത്തിക്കുന്നത്. എന്നാൽ നിക്ഷേപം എന്നത് അപ്രകാരമുള്ള തത്വാധിഷ്ഠിതമായ ശാസ്ത്രമല്ല. വലിയൊരു ആൾക്കൂട്ടം പരിമിതമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന വികലമായ ചില തീരുമാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ തീരുമാനങ്ങൾ അവരുടെ സൗഖ്യത്തെ സാരമായി ബാധിച്ചേക്കാം. ചിലപ്പോൾ മിടുക്കരായ ആളുകളെ പരിഭ്രാന്തരും ആർത്തിമൂത്തവരും മനോവിഭ്രാന്തിയിൽ അകപ്പെട്ടവരും ആക്കി തീർക്കുകയും ചെയ്യും. ഒരു സംഗതിയും അധികകാലം മാറ്റമില്ലാതെ തുടരുകയില്ല. അതിനാൽ നമുക്ക് ചരിത്രകാരന്മാരെ പ്രവാചകന്മാരായി കാണാനാവില്ല. നിക്ഷേപത്തിൻ്റെ ചരിത്രത്തെ കൂടുതലായി ആശ്രയിച്ച് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ രണ്ടു തരം പ്രധാനപ്പെട്ട അപകടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1. സൂചിയെ മുന്നോട്ട് നീക്കാൻ ഏറ്റവും ശക്തിയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ കാണാതെ പോയേക്കും. ചരിത്രപരമായ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, റെക്കോർഡ് തകർക്കുന്ന സംഭവങ്ങൾ. ഇവയാണ് സമ്പദ് വ്യവസ്ഥയുടെയും ഓഹരി വിപണിയുടെയും സൂചികൾ ഏറ്റവും ശക്തമായി നീക്കുന്നത്. ഉദാഹരണമായി ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ആഗോളമാന്ത്യം, 2nd World War, .com bubble, September 11, 2000 മധ്യത്തിലുണ്ടായ ഭവന നിർമ്മാണ മേഖലയിലെ തകർച്ച. ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിർണായകമായിത്തീരും. കാരണം അവയെ തുടർന്ന് തമ്മിൽ ബന്ധമില്ലാത്ത പലതിലും അവയുടെ സ്വാധീനം പ്രകടമാകും. 15 ബില്യൺ മനുഷ്യരാണ് 19th, 20th നൂറ്റാണ്ടുകളിൽ ജനിച്ചത്. എന്നാൽ അവരിൽ വെറും 7 പേർ ഇല്ലായിരുന്നുവെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയും ലോകം തന്നെയും എത്ര വ്യത്യസ്തമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അഡോൾഫ് ഹിറ്റ്ലർ, ജോസഫ് സ്റ്റാലിൻ, മാവോ സെത്തുങ്, ഗാബ്രിലോ പ്രിൻസിപ്പ്, തോമസ് എഡിസൺ, ബിൽ ഗേറ്റ്സ്, മാർട്ടിൻ ലൂതർ കിങ്, ഇതാണ് ഏറ്റവും നല്ല ലിസ്റ്റെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഈ 7 പേർ തങ്ങളുടെ മുദ്ര ഈ ലോകത്തിൽ പതിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രാജ്യാതിർത്തികൾ മുതൽ സാങ്കേതിക ശാസ്ത്രവും സാമൂഹിക പെരുമാറ്റച്ചട്ടങ്ങളും വരെ ഇന്ന് വ്യത്യസ്തമായിരുന്നേനെ. ഇതുതന്നെയാണ് പദ്ധതികൾ, കണ്ടുപിടുത്തങ്ങൾ, സംഭവങ്ങൾ എന്നിവയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. താഴെ പറയുന്ന സംഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിനെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. ആഗോള സാമ്പത്തിക മാന്ദ്യം, 2nd World War, ദ മൻഹട്ടൻ പ്രോജക്റ്റ്, വാക്സിനുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, അർപ്പാനെറ്റ്, September 11, സോവിയറ്റ് യൂണിയൻ്റെ പതനം. 20th century എത്ര പദ്ധതികളും സംഭവങ്ങളും അരങ്ങേറി. ബില്യണുകൾ അതോ ട്രില്യണുകളോ ആർക്കറിയാം. എന്നാൽ മുകളിൽ പറഞ്ഞ 8 ലോകഗതിയെ സാരമായി ബാധിച്ചത്. സാമ്പത്തിക ചരിത്രത്തിൻ്റെ സുപ്രധാന കഥാവസ്തു അവചാരിത സംഭവങ്ങളാണ്. ഇത്തരം അവചാരിത സംഭവങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ പിന്തുടരുന്ന മാതൃകകൾ തെറ്റായതുകൊണ്ടോ നമ്മുടെ ബുദ്ധിശക്തി മോശമായതിനാലോ അല്ല. അഡോൾഫ് ഹിറ്റ്ലറുടെ മാതാപിതാക്കൾ അയാൾ ജനിക്കുന്നതിന് 9 മുൻപ് ഒരു രാത്രി വഴക്കടിച്ചോ അന്നാണോ അയാളുടെ അമ്മ അയാളെ ഗർഭം ധരിച്ചത് എന്നെല്ലാമുള്ളതുപോലെയുള്ള ദ്വൈതങ്ങളെപ്പോലെ തന്നെയാണ്. സാങ്കേതിക ശാസ്ത്ര മുന്നേറ്റങ്ങളും ഇതുപോലെ പ്രവചിക്കാനാവാത്തവയാണ്. ജോനോസ് സൽക്ക് നിരാശനായി ഒരു വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞെങ്കിൽ ബിൽഗേറ്റ്സ് ഒരു പക്ഷേ പോളിയോ പിടിച്ച് മരിച്ചേനെ. വിദ്യാഭ്യാസ വായ്പയുടെ വളർച്ച നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്തത് ഒരു വിമാനത്താവളത്തിലെ സുരക്ഷാ ജീവനക്കാരൻ ഒരു ഹൈജാക്കറുടെ കഠാര ആ September 11 പിടിച്ചെടുത്തതുകൊണ്ടാകാം. ഇത്രയൊക്കെയുള്ളൂ ഈ വക കാര്യങ്ങൾ. എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായ ഒരു അനുഭവം ഉണ്ടായാൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചുകൊണ്ട് നാം പറയുക ഇങ്ങനെയായിരിക്കും, ഇനി അത്തരം ഒരു തെറ്റ് എനിക്ക് പറ്റില്ല. എന്നാൽ മുൻകൂട്ടി കാണാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നത് പ്രയാസമുള്ള കാര്യമാണെന്നാണ്. അപ്രതീക്ഷിത സംഭവങ്ങളിൽ നിന്നും പഠിക്കേണ്ട പാഠമാണിത്. ലോകം അപ്രതീക്ഷിത സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്.
രണ്ട്, ഇന്നത്തെ ലോകത്തെ പ്രസക്തമായ ഘടനാപരമായ മാറ്റങ്ങൾ കണക്കിലെടുക്കാത്തതുമൂലം സമ്പദ് വ്യവസ്ഥയുടെയും ഓഹരി വിപണിയുടെയും ഭാവിയുടെ കാര്യത്തിൽ ചരിത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വഴികാട്ടിയായിരിക്കും. അമേരിക്കൻ ഐക്യനാടുകളിലെ സാമ്പത്തിക മാന്ദ്യം 1800s അവസാന ഭാഗത്ത് 2 വർഷമായിരുന്നത് 20th century ആദ്യ ഭാഗത്ത് 5 വർഷവും കഴിഞ്ഞ 1/4 century 8 വർഷവുമായിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യങ്ങൾ വിരളമാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളുമുണ്ട്. അവയിലൊന്ന് ഫെഡറൽ റിസർവ് ബോർഡിൻ്റെ വ്യാപാര ചക്രങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവിനെക്കുറിച്ചാണ് പറയുന്നത്. ചുരുങ്ങിയത് അവയെ ദീർഘിപ്പിക്കുന്നതിലെങ്കിലുമുള്ള കഴിവ്. വേറൊരു സിദ്ധാന്തം അനുസരിച്ച് ഖനവ്യവസായങ്ങളെ പെട്ടെന്നുള്ള വളർച്ചയും താഴ്ചയും വേഗത്തിൽ ബാധിക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷമായി മുന്നിട്ട് നിൽക്കുന്ന സേവന മേഖലയെ അത്ര വേഗം ബാധിക്കുന്നില്ല. ദോഷൈക ദൃക്കുകൾ പറയുന്നത് നമുക്കിപ്പോൾ മാന്ദ്യങ്ങൾ കുറവാണെങ്കിലും അവ സംഭവിക്കുമ്പോൾ മുമ്പിലുള്ളതിനേക്കാൾ അതിശക്തമായിരിക്കുമെന്നാണ്. നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് മാറ്റത്തിൻ്റെ കാരണങ്ങളല്ല, മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ് പ്രധാനം. ചരിത്രപരമായ മാറ്റങ്ങൾ നിക്ഷേപത്തെ സംബന്ധിച്ച് തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കണമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എക്കാലത്തെയും നിക്ഷേപ സൂത്രങ്ങളുടെ രാജാവായ ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ പ്രവർത്തികൾ എടുത്തേക്കാം. ഗ്രഹാമിൻ്റെ ശ്രേഷ്ഠ കൃതിയായ ദ ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റർ വെറും സിദ്ധാന്തങ്ങളല്ല ഉൾക്കൊള്ളുന്നത്. സൂത്രവാക്യങ്ങൾ പോലെയുള്ള നിക്ഷേപകരെ നല്ല നിക്ഷേപങ്ങൾ നടത്താൻ സഹായിക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അതിലുള്ളത്. കൗമാരപ്രായത്തിലാണ് ഞാൻ ഗ്രഹാമിൻ്റെ പുസ്തകം വായിക്കുന്നതും നിക്ഷേപങ്ങളെപ്പറ്റി ആദ്യമായി മനസ്സിലാക്കുന്നതും. അതിൽ പറഞ്ഞിട്ടുള്ള സൂത്രവാക്യങ്ങൾ വളരെ ആകർഷകമായി തോന്നി. അവ അക്ഷരാർത്ഥത്തിൽ പണക്കാരനാകാൻ വേണ്ടിയുള്ള പടിപടിയായുള്ള നിർദ്ദേശങ്ങളായിരുന്നു. നമ്മൾ ആ നിർദ്ദേശങ്ങൾ പിന്തുടർന്നാൽ മാത്രം മതി, എത്ര എളുപ്പം. എന്നാൽ ഈ സൂത്രവാക്യങ്ങളെ നടപ്പാക്കാൻ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും, അവയിൽ പലതും നടപ്പാക്കാൻ സാധിക്കില്ല. ഗ്രഹാം നിർദ്ദേശിക്കുന്നത് അറ്റപ്രവർത്തന ആസ്തിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കപ്പെടുന്ന ഓഹരികൾ വാങ്ങാനാണ്. അതായത് ബാങ്കിലുള്ള പണത്തിൽ നിന്നും എല്ലാ കടങ്ങളും മാറ്റിയിട്ട്. ഇത് കേൾക്കുമ്പോൾ നല്ലതായി തോന്നും. എന്നാൽ ഇന്ന് ഓഹരികളൊന്നും അത്ര കുറഞ്ഞ വിലയിൽ വിൽപ്പനയ്ക്ക് വരാറില്ല. ചിലപ്പോൾ കണക്കുകളിൽ കൃത്രിമം കാണിച്ചെന്ന കുറ്റം പേറുന്ന ചെറിയ പെനി സ്റ്റോക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ. ദ ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റർ എക്കാലത്തെ മികച്ച നിക്ഷേപ സഹായ ഗ്രന്ഥമാണ്. എന്നാൽ ഗ്രഹാം പ്രസിദ്ധീകരിച്ച സൂത്രവാക്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കിയ ഒരു നിക്ഷേപകനെയും ഞാൻ കണ്ടിട്ടില്ല. ആ പുസ്തകത്തിൽ ധാരാളം വിവരങ്ങളുണ്ട്, ഒരുപക്ഷെ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏതൊരു നിക്ഷേപ സഹായ ഗ്രന്ഥങ്ങളിലധികം. എന്നാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനുള്ള ഒരു മാർഗദർശി എന്ന നിലയിൽ അതിൻ്റെ ഉപയോഗ സംശയാസ്പദമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗ്രഹാം വെറും ഒരു വിജ്ഞാനം പ്രദർശിപ്പിക്കുന്ന ആൾ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നിരർത്ഥങ്ങളായിരുന്നു അല്ലേ? അല്ല, അദ്ദേഹം തന്നെ നല്ല നേട്ടങ്ങൾ നേടിയ നിക്ഷേപകനായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രായോഗിക ബുദ്ധിയുള്ള ആളായിരുന്നു, തീർത്തും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവനും ആയിരുന്നു. അദ്ദേഹം നിക്ഷേപക തന്ത്രങ്ങളോട് എപ്പോഴും ഒട്ടി നിൽക്കാൻ താല്പര്യം കാണിച്ചില്ല. പ്രത്യേകിച്ച് മറ്റുള്ള നിക്ഷേപകർ ആ തന്ത്രങ്ങളെ മുറുകെ പിടിക്കുകയും അവയുടെ അന്തർലീനമായ ശക്തി ഇല്ലാതാകുന്നതുവരെയും അവയെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്രഹാമിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പിന്നീടിറങ്ങിയ ഒരു പതിപ്പിന് കുറിപ്പുകൾ എഴുതിയ ജെയ്സൺ സ്വേഗ് ഇങ്ങനെ കുറിച്ചു വെച്ചു: ഗ്രഹാം തൻ്റെ നിഗമനങ്ങൾ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും പ്രയോഗിച്ചു നോക്കുകയും ചെയ്തുകൊണ്ട് എന്താണ് നന്നായി പ്രവർത്തിക്കുക എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ എന്ത് ശരിയായിരുന്നു എന്നല്ല, ഇന്ന് എന്ത് ശരിയായി വരും എന്നാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ദ ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്ററിൻ്റെ ഓരോ പുതിയ പതിപ്പിലും അദ്ദേഹം പഴയ സൂത്രവാക്യങ്ങൾ മാറ്റി പുതിയവ ചേർത്തു. ഒരുപക്ഷെ അദ്ദേഹം ഇതായിരിക്കാം പറയാൻ ശ്രമിച്ചത്: ഇവ ഇനി നടപ്പാക്കാൻ പറ്റിയവയല്ല, അല്ലെങ്കിൽ മുൻപത്തെ പോലെ ഇവ ശരിയാകുന്നില്ല, ഇന്ന് കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന സൂത്രവാക്യങ്ങൾ ഇവയാണ് എന്നൊക്കെ. ഗ്രഹാമിനെതിരെ പറയുന്ന ഒരു കാര്യം അദ്ദേഹം 1972 പറഞ്ഞ സൂത്രവാക്യങ്ങളെല്ലാം കാലഹരണപ്പെട്ടുപോയി എന്നാണ്. അതിന് നൽകാവുന്ന ശരിയായ ഉത്തരം ഇത് മാത്രമാണ്: തീർച്ചയായും 1965 പതിപ്പിൽ പറഞ്ഞവയ്ക്ക് പകരമുള്ളതാണ് 1972 പതിപ്പിലുള്ളത്. അവ തന്നെ 1950 പതിപ്പിൽ ഉണ്ടായിരുന്നവയ്ക്ക് പകരമായി ഉണ്ടാക്കിയവയാണ്. അവയാണെങ്കിൽ 1949 ഇറക്കിയ പതിപ്പിൽ ഉണ്ടായിരുന്ന സൂത്രവാക്യങ്ങൾ മാറ്റി എഴുതിയതാണ്. അവ തന്നെയും അദ്ദേഹം 1934 എഴുതിയ സെക്യൂരിറ്റി അനാലിസിസ് എന്ന ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചവയെ ശക്തിപ്പെടുത്താൻ ഉണ്ടാക്കിയവയാണ്. 1976 ഗ്രഹാം അന്തരിച്ചു. അദ്ദേഹം ഉണ്ടാക്കിയ സൂത്രവാക്യങ്ങൾ 1934 ഇടയിൽ 5 തവണ പുതുക്കിയെങ്കിൽ 2020 അവ എത്രമാത്രം പ്രസക്തമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ 2050 മരിക്കുന്നതിന് കുറച്ച് മുൻപ് ഗ്രഹാമിനോട് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഓരോരോ ഓഹരിയുടെയും വിശദമായ വിശകലനം എന്ന തന്ത്രത്തെ ഇപ്പോഴും പിന്താങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: സാമാന്യമായി പറഞ്ഞാൽ ഇല്ല. മുന്തിയ മൂല്യം ലഭിക്കാൻ വിസ്തരിച്ചുള്ള സുരക്ഷാ വിശകലനങ്ങൾ നടത്തുന്നതിനോട് എനിക്കിപ്പോൾ താല്പര്യമില്ല. 40 കൊല്ലം മുൻപ് നമ്മുടെ പാഠപുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ഗുണകരമായിരുന്നു. പക്ഷേ അതിനുശേഷം സ്ഥിതിഗതികൾ പാടെ മാറിയിട്ടുണ്ട്.
മാറ്റങ്ങൾ സംഭവിച്ചത് ഇങ്ങനെയെല്ലാമാണ്. സാധ്യതകൾ അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ മത്സരം കടുത്തു. സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടതോടെ വിവരങ്ങളുടെ തേടുക എളുപ്പമായി. സാമ്പത്തിക വിദ്യ മെച്ചപ്പെട്ടതോടെ വിവരങ്ങൾ തേടുക എളുപ്പമായി. സാമ്പത്തിക മേഖല വ്യാവസായിക രംഗത്തു നിന്ന് സാങ്കേതിക രംഗത്തേക്ക് മാറിയപ്പോൾ വ്യത്യസ്തമായ വ്യാപാര ചക്രങ്ങളും മൂലധനം ഉപയോഗങ്ങളുമുള്ള വ്യവസായങ്ങളായി മാറി. എല്ലാം മാറി. നിക്ഷേപ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. എത്രത്തോളം പിന്നിലേക്ക് നാം നോക്കുന്നുവോ അത്രത്തോളം ഇന്നത്തെ ലോകവുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് നമുക്ക് കാണാനാവുക. തങ്ങളുടെ പ്രവചനങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ, ചിലപ്പോൾ നൂറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുള്ള വിവരങ്ങളുടെ പിൻബലമുണ്ടെന്നാണ് അധികം നിക്ഷേപകരും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരും ആശ്വസിക്കുന്നത്. എന്നാൽ സാമ്പത്തിക മേഖല വികസിക്കുമ്പോൾ അടുത്ത കാലത്തെ ചരിത്രമാണ് ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല വഴികാട്ടി. എന്തെന്നാൽ ഭാവിയിലും പ്രസക്തമാകാവുന്ന പ്രധാനപ്പെട്ട ഉപാധികൾ ഇവിടെയാണ് കാണാൻ സാധ്യത. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, തീർച്ചയാണ്. ഈ മാറ്റങ്ങൾ കാലക്രമത്തിൽ പ്രാധാന്യം നേടുന്നത് മൈക്കൽ ബാഡ്നിക് അതിനെ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അപകടകാരികളായ 12 വാക്കുകൾ ഇവയാണ്. ദ ഫോർ മോസ്റ്റ് ഡേഞ്ചറസ് വേർഡ്സ് ഇൻ ഇൻവെസ്റ്റിംഗ് ആർ ഇറ്റ്സ് ഡിഫറെൻ്റ് ദിസ് ടൈം. ഇതിനർത്ഥം നാം പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചരിത്രത്തെ വിസ്മരിക്കണമെന്നല്ല. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചരിത്രത്തിൽ എത്രത്തോളം പുറകിലേക്ക് നോക്കുന്നുവോ അത്രയും സാധാരണമായ വിവരങ്ങളാണ് നാം ഇതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. സാമാന്യമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ആർത്തിയോടെ ഭയത്തോടെയും ജനങ്ങൾക്കുള്ള ചർച്ച, മാനസിക പിരിമുറുക്കങ്ങളുള്ളപ്പോൾ അവരുടെ പെരുമാറ്റം, ഇത്തരം കാര്യങ്ങൾ കാലം കഴിഞ്ഞാലും വ്യത്യാസമില്ലാതെ തുടരും. അപ്പോൾ ഇനിയുള്ള ചോദ്യം ഇതാണ്, നാം ഭാവിയിലേക്കായി എന്തെല്ലാം ചിന്തിക്കണം, എങ്ങനെ തയ്യാറെടുക്കണം? അതാണ് അടുത്ത അധ്യായത്തിൽ പറയാൻ പോകുന്നത്.